ലാബിൽ കിറോതി കട കൊടുക്കൽ കൊണ്ട് നിർബന്ധത്തിൽ പോണില്ല. ഉദാഹരണക്ക് ഇപ്പോൾ ഒരാൾട്ട 1 ലക്ഷം രൂപ എന്ത് അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണ കായ ബംഗാറ് അല്ലെങ്കിൽ വെള്ളി എന്ത് ഇയാൾ ഒരു 8 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ എന്ത് പിന്നെ അതിൽ വേറെ ഒരാൾക്ക് കട കൊടുത്തു. കട കൊടുത്തിട്ടു 4-5 തിങ്കളുള്ള കഴിഞ്ഞെത്തു എന്നിട്ടെങ്കിൽ ഇലമേൽ ഈ ഉടമസ്ഥരെ മേൽ സക്കാത്ത് നിർബന്ധാവൂ. അതാണ് ഈ കട കൊടുക്കൽ മുഖേന ഇത് മുറിഞ്ഞു പോണില്ല. കാരണം കട കൊടുത്തിട്ടുണ്ടെങ്കിലും ഇയാൾ അധികാരത്തിൽ അതുണ്ടല്ലേ, ആ നിലക്ക് ഇയാൾക്ക് സക്കാത്ത് നിർബന്ധമാവും. ആ വർഷം അവളോട് കൂടെ സക്കാത്ത് നിർബന്ധമാവും. പൈസ കിട്ടിട്ട് കിട്ടാണ്ടിക്കട്ട് ഇയാൾ വർഷാമ്പത്തുക്കു സക്കാത്ത് കൊടുക്കണം. ഇനി ഫദ്ദൈനു ഇൻകാന അല മലിഇൻ വജബ ഇഖ്റാജു സക്കാത്ത് ഇൻദ തമാമിൽ ഹൗലി. ഇപ്പൊ കട കൊടുത്തത് അത് റിട്ടേൺ എപ്പോൾ വേണ്ടെങ്കിലും നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടും, ആ ടൈമിൽ ഒക്കത്തേക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടായെങ്കിൽ, അങ്ങനത്തെ കടണ്ടായെങ്കിൽ ആ പൈസക്ക് വർഷം അവരുടെ കൂടെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധം. ചിലപ്പോൾ കട പൈസ കിട്ടിയിട്ടിക്കല്ലത് കൊടുത്തത്, കൊടുത്തേക്ക് കഴിഞ്ഞാൽ ടൈം ഞങ്ങൾ കൊടുത്തിരിക്കുക എന്നുണ്ടായെങ്കിലും 12 ഒരു വർഷം അവരോട് കൂടെ ഞങ്ങളെ സ്വത്തു ബാക്കി സ്വത്തിൽ നിന്ന് ആ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധം ഇടും. ഉദാഹരണം ഇപ്പം ഒരാളുടെ ഒരു 50,000 രൂപ പൈസ എന്ത് അങ്ങനെ 10 തിങ്കൾ തോലെ ഏൽട്ടമ എന്ത് സ്റ്റോക്ക് ആയിട്ട് എന്തത് അങ്ങനെ വേറെ ഒരാൾക്കത് കട കൊടുത്തു. ഒരു 5 തിങ്കളത്തെ മട്ടത്ത് കട കൊടുത്തറേ, 5 തിങ്കളാകുമ്പോൾ കറക്റ്റ് ഇയാൾക്ക് റിട്ടേൺ കിട്ടു എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ 12 തിങ്കളവിടെ കൂടെ 10-ാമത്തെ തിങ്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 തിങ്കളവിടെ കൂടെ ഒരു വർഷത്തേക്ക് പൂർത്തിയായിട്ട് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഇയാൾ സ്വന്തം പൈസ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടിരിക്കും. കട കൊടുത്ത പൈസ ചിലപ്പോൾ കിട്ടണമെങ്കിൽ ഇനിയും ടൈമുണ്ടു, അത് കിട്ടിയാൽ പിന്നെ കൊടുത്തെങ്കിൽ മയ്യാവലെ അത് ഇനി കിട്ടണമെങ്കിൽ 3 തിങ്കളുണ്ടുണ്ടായെങ്കിലും വർഷാവലോട് കൂടെ ഞങ്ങളെ വേറെ സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ഇല്ല ഇനി അങ്ങനെ അല്ല ഉണ്ടായെങ്കിൽ ഒരാൾക്ക് കട കൊടുത്തു, കട കൊടുത്തിട്ട് കുറേ വർഷമായിട്ട് ടൈം കൊടുത്ത് ടൈമും തപ്പിത്ത് അയാൾ പാവം പിന്നെ ഫക്കീറായ എനിക്കത്തെ ഒരാൾ കട റിട്ടേൺ തരുന്നുള്ളെങ്കിൽ താവത് അയാളുടെ ഇല്ല എന്നിട്ടെങ്കിൽ ലം ഞെച്ചിപ്പ് അങ്ങനെ വർഷ ആയപ്പോൾ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധമില്ല. ഇല്ല ഇത് ഹസ്വല അത് പൈസ കിട്ടിയിടത്തോളം സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധമില്ല. ഫൈജു പുലിസ്തീനിയനിൽ മാതിയ അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷത്തെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധ ചെന്നെങ്കിൽ നാനിപ്പോൾ ഒരാൾക്ക് 5 തിങ്കൾക്ക് ഒരു സ്റ്റോക്ക് ഉള്ളെങ്കിൽ തോറും 1 ലക്ഷം രൂപ ഒരാൾക്ക് നാ കട കൊടുത്ത കട കൊടുത്തിട്ടു 4 വർഷത്തെ ഗ്യാപ്പ് പേനായിട്ട് കൊടുത്തറേ. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് ആ 1 വർഷാകുമ്പത്തെ സക്കാത്ത് കൊടുക്കണം. 1 വർഷം കഴിഞ്ഞിട്ട് ആ ടൈം കൊടുത്ത ടൈം തപ്പിത്ത് പിന്നും തന്നിട്ടില്ലെങ്കിൽ പക്ഷേ അതിൽ തറന്നുക്ക് വേറെ സ്വത്തും ഇല്ല എന്നുണ്ടെങ്കിലൂടെ വർഷാമ്പത്തുക്ക് സക്കാത്ത് കൊടുക്കണമോ ഈ കട കൊടുത്ത ആൾക്ക് നിർബന്ധമില്ല. അങ്ങനെ ഇയാൾ ഒരു 3 വർഷം വിട്ടിട്ടായിട്ടിക്കിട്ട് ഇയാൾ കട റിട്ടേണ് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ പൈസ കൊടുത്ത ആൾ ആ 3 വർഷത്തെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട. 3 വർഷത്തെ സ്റ്റോക്കിൽ 3 വർഷം ഉണ്ടുണ്ടെങ്കിൽ മാത്രം സ്റ്റോക്കിൽ അയാൾ കട കിട്ടിയിട്ടാകുമ്പോഴത്തേക്കും റിട്ടേണ് കിട്ടിയിട്ടാകുമ്പോഴത്തേക്ക് 3 വർഷമായിട്ട് എന്നെങ്കിൽ ഫയജുബുൽ ഇസ്തിനീനൽ മാദിയ കഴിഞ്ഞത് എത്ര വർഷം കഴിഞ്ഞിട്ടായിട്ട് പൈസ കിട്ടരെ അത്ര വർഷത്തെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട. അതേപോലെ ഈ ഷെയർ ബിസിനസ്സിൽ ഞങ്ങൾ സക്കാത്ത് എങ്ങനെ കൊടുക്കണമെന്നിട്ടും അതേപോലെ ഞങ്ങളിപ്പോൾ അങ്ങാടി ഷെയർ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുസ്ലിമിങ്ങ ഒട്ടായിട്ട് സൗഹൃദമായിട്ട് ചിലപ്പോൾ ബിസിനസ് അക്കടെ ഇട്ടിരിക്കും, ആ മുസ്ലിമിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധം ഇല്ല. അപ്പം നൻ്റെ മുസ്ലിമായ ഒരാളെ സക്കാത്ത് എത്ര കൊടുക്കണോ ജണ്ടാല ഒട്ടിക്ക് കൂട്ടി കൊടുക്കണം. ഇൻഷാല്ലാ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.